നമ്മളെല്ലാവരും ക്രിസ്മസിലേക്കുള്ള യാത്രയിലാണ്. ഇതാ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഓരോ ചവടും ക്രിസ്മസിൻ്റെ നിറവും മണവും ആസ്വദിച്ചുള്ള യാത്രയാണ്. ലെറ്റ് അസ് കം ക്ലോസർ ടു ഗോഡ് ആൻഡ് ഹി വിൽ കം ക്ലോസർ ടു യു. ആരായിരിക്കും ഏറ്റവും നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഈ ലോകത്ത് ഇന്ന് എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ് അങ്ങനെയുള്ളവരെല്ലാം അടിപൊളി ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ ഫിസിക്കലി ദേ ആർ പ്ലാനിങ്. പക്ഷേ ഏറ്റവും കൂടുതൽ മാസങ്ങളോളം ഒരുങ്ങി ക്രിസ്മസ് ആഘോഷിച്ച രണ്ട് വ്യക്തികൾ ആരായിരിക്കും അവർ? നമ്മുടെ അമ്മ, നമ്മുടെ ഔസേപ്പിതാവും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പുരുഷനായി ജനിച്ചവരിൽ ഏറ്റവും കൂടുതൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയ വ്യക്തി നമ്മുടെ ഔസേപ്പിതാവായിരിക്കും. മാതാവിന് മുന്നേ, മാതാവ് ജനിക്കുന്നതിന് മുമ്പേ സ്വകാര്യ വെളിപ്പെടുത്തലുകളനുസരിച്ച് മാതാവിൻ്റെയൊക്കെ ജനനത്തിന് മുമ്പേ ഒരു വയസ്സ് മുതൽ ഔസേപ്പിതാവ് മുട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. രക്ഷക വരേണമേ, പാലക വിമോച. ഈ പാട്ട് ഔസേപ്പിതാവിൻ്റെ ഡെയിലി പ്രയറിൽ ഉൾപ്പെട്ടതായിരുന്നു. ഔസേപ്പിതാവ് പലപ്പോഴും ഓക്കുമരച്ചുവട്ടിലും ഗുഹകളിലും കയറി ഒരേ പ്രാർത്ഥന തന്നെ, രക്ഷകൻ്റെ വരവിനായി ഒരുങ്ങി. 9 മാസം എങ്ങനെ ഔസേപ്പിതാവ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയോ, അതാ ആ 9 മാസം കഴിയുമ്പോൾ ഔസേപ്പിതാവിൻ്റെ മനസ്സിൽ കാണുന്ന സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തി ക്രിസ്മസ് ദിനത്തിൽ ആ ഉണ്ണിയെ എടുത്ത് കൈകളിൽ വഹിച്ചുകൊണ്ട് ഹൃദയം പൊട്ടുമാറ് സന്തോഷിച്ചിട്ടുണ്ടാവും നമ്മുടെ ഔസേപ്പിതാവ്. ഉണ്ണിയെ കൈയിലെടുത്തപ്പോൾ ഒരു പക്ഷേ ആ ഹൃദയത്തിനുൾക്കൊള്ളുന്നതിന് അപ്പുറം സ്നേഹവും സന്തോഷവും അഭിമാനവും കൊണ്ട് നമ്മുടെ ഔസേപ്പിതാവ് നിറഞ്ഞ് തുളുമ്പി. നമ്മൾ ഇന്നതിൻ്റെ 1000-ൽ 1 പോലും ക്രിസ്മസ് ദിനത്തിൽ സന്തോഷിക്കാറില്ല. ലെറ്റ് അസ് ഗോ ബാക്ക് ടു അവർ സീനിയർ സെയിൻറ്റ് ഔസേപ്പിതാവ് ആൻഡ് ലെറ്റ് അസ് ഫോളോ ഹിം. ലെറ്റ് അസ് ബി മോർ ജെൻറ്റിൽ ആൻഡ് ഔസേപ്പിതാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ക്രിസ്മസ് സമയത്ത് നിൻ്റെ ഹൃദയത്തിലും മനസ്സിലും നീ ഒരപ്പനായിത്തീരുവാൻ ഔസേപ്പിതാവിനോടൊത്ത് ലെറ്റ് അസ് സെലിബ്രേറ്റ് ദിസ് ക്രിസ്മസ്. ഹാവ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്ലോറിയസ് ക്രിസ്മസ്. കം കം ഓൺ കം ക്ലോസർ ടു ഗോഡ് ആൻഡ് ലെറ്റ് അസ് ബി യുണൈറ്റ് ആൻഡ് ലെറ്റ് അസ് ബി വിത്ത് ഹിം. ഗ്ലോറിയസ് ക്രിസ്മസ് ഡേ ഞാൻ നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.